ഹലോ നമസ്കാരം സാറേ, എന്റെ പേര് വിക്ടർ എന്നാണ്, ഞാൻ ബസ്സിൽ നിന്ന് വിളിക്കുകയാണ്. വിക്ടർ സാർ പറയൂ. ഓക്കെ, എനിക്കിപ്പോൾ 44 വയസ്സുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഒരു 3 മ്യൂച്വൽ ഫണ്ടായിട്ട് 10,000 ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ലാസ്റ്റ് 7 ഇയേഴ്സായിട്ട്. 7 ഇയേഴ്സ് ആയിട്ട് 10,000 എല്ലാത്തിലാണോ എല്ലാത്തിലും കൂടിയാണോ അതോ 30,000 രൂപ? എല്ലാത്തിലും 3-3-4 റേഷ്യോയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എനിക്കൊരു നടത്തൊരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എന്ത് എത്ര രൂപ സോറി 2 കോടി. ഓക്കെ, 2 കോടി 10 വർഷത്തില്. ഇപ്പോഴുള്ള ഫണ്ട് എത്രയുണ്ട്? 7 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഞാനത് ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ 13 ലാക്ക് ഉണ്ട്. 13 1.3. ഓക്കെ ഓക്കെ. അപ്പം ഇനി ഒരു ഒരു 1.88885 ഉണ്ടാക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ അതിൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് കാൽക്കുലേഷൻ എനിക്ക് ഇപ്പോൾ ഒരു സത്യത്തിലൊരു നമ്മളൊരു 20 വർഷം എടുക്കും ഒരു 15,000 രൂപ 1 കോടി എത്താനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പെട്ടെന്ന് എനിക്ക് SIP കാൽക്കുലേറ്റർ കയ്യിലില്ലാത്തതിൻ്റെ പേരാണ് എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് പറയാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു ഒരു 50,000 to 60,000 വരെ ഇടേണ്ടി വരും. അത് ഇപ്പോൾ ഒരു SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടി. കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് ആളെ വിളിച്ച് പറഞ്ഞുതരാം. അത് അത് ഒരു നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 60 to 70 രൂപ എങ്കിലും നമ്മൾ മാസം വിടണം, എന്നാലേ ഈ പറഞ്ഞ ഒരു ഗ്രോത്ത് എത്തുള്ളൂ. ഞാനൊരു ഞാൻ 10 to 12 ഞാൻ എപ്പോഴും കൂട്ടാറ്. ഇനി അതിനേക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു. കാരണം നമ്മൾ ഇങ്ങനൊരു ഇങ്ങനൊരു ടാർഗറ്റ് നമ്മൾ വെക്കുമ്പോൾ ഒരു 10% വെക്കണേ നല്ലത്. അപ്പൊ ഇത് അങ്ങനെ കുറച്ചും കൂടി അല്ല ഇതിലേ അല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ്. ഇപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇതിന്റെ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ കണ്ടു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടെന്നുള്ള ഒരു കാര്യം. അപ്പോ അതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറെ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ കുറച്ചും കൂടിയും റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ഫണ്ടുകളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവറേജ് റിട്ടേൺ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 55 എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 52 വയസ്സ് വരെ നിങ്ങൾക്ക് നന്നായിട്ട് ഇക്വിറ്റിയിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടാം. എന്നിട്ടൊരു 55 ഒരു 2 വർഷം മുന്നേ നമുക്ക് കുറച്ചും കൂടിയും ഒരു 50% ഡെറ്റ് ഫണ്ടിലേക്കും 50% ഇക്വിറ്റിയിലേക്കും എന്നുള്ള രീതിയിലേക്ക് അന്ന് അസറ്റ് അലോക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ഒരു ആ ലാസ്റ്റ് ടൈം ആകും അറ്റ്ലീസ്റ്റ് ഒരു 50% ഡെറ്റിലും 50% ഇക്വിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറിയാൽ മതി. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. താങ്ക് യു, ബൈ.